ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂൺ മാസം 9-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ ബസ്സുകൾ ഓടും. കൂടാതെ തന്നെ ലോക്ക്ഡൌൺ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, കൂടാതെ കിറ്റ് ഇനി നമ്മുടെ വീടുകളിലെത്തും, കൂടാതെ മറ്റു ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴാദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലവർദ്ധന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും ഉയർന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രീമിയം പെട്രോളിന് പല ജില്ലകളിലും ഇപ്പോൾ 100 രൂപയ്ക്ക് മുകളിലാണ് ലിറ്ററിന് വില. കൂടാതെ തന്നെ സാധാരണ നോർമൽ പെട്രോളിന്റെ വിലയും 95 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് 100 രൂപ മുട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെയധികം പ്രശ്നം നിറഞ്ഞ ഒരു കാര്യമാണിത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ഒരു വിലക്കയറ്റം താങ്ങുവാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോഴിതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഇന്നു മുതൽ ഏകദേശം 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയും 40 കിലോമീറ്റർ വേഗത വരെ കാറ്റ് അടിക്കുവാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ ഇപ്പോൾ യെല്ലോ അലർട്ട് നാളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജില്ലക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള കാറ്റിനൊക്കെ ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നാളെ മുതൽ KSRTC ബസ്സുകളൊക്കെ യാത്ര തുടങ്ങും. ദീർഘദൂര യാത്രകളായിരിക്കും KSRTC ബസ്സുകൾ നടത്തുക. കൂടുതലായിട്ടും തിരക്ക് ഉള്ള സ്ഥലത്തേക്കായിരിക്കും ഇപ്പോൾ KSRTC ബസ്സുകൾ യാത്ര നടത്തുക എന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടുമുണ്ട്. മറ്റ് ജില്ലകളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകൾക്കും ഈ ഒരു KSRTC ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ യാത്ര ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ള പാസും അതുപോലെ തന്നെ സാക്ഷ്യപത്രവും എല്ലാം കയ്യിൽ കരുതിയിരിക്കണമെന്ന് മാത്രം. കൂടാതെ തന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട 4-ാമത്തെ ലോക്ക്ഡൌൺ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് വീണ്ടും 9-ാം തീയതി വരെ ലോക്ക്ഡൌൺ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 12-13 തീയതികളിൽ യാതൊരു കാരണവശാലും പുറത്തിറങ്ങാതിരിക്കുക. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ തലേ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ ലോക്ക്ഡൌണുമായി ബന്ധപ്പെടുത്തിയുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും കൂടാതെ കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരിയുടെ വിതരണം വീണ്ടും നീട്ടിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, എല്ലാവർക്കും ഇനി മുതൽ കോവിഡ് വാക്സിൻ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. കൂടാതെ സൗജന്യ ഭക്ഷ്യ കിറ്റ് വാങ്ങുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ കിറ്റ് വീടുകളിൽ എത്തിച്ചു തരാനുള്ള നടപടികൾ ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് കൈക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. കൂടാതെ ഇവർക്ക് മറ്റ് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് അരി പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. കൂടാതെ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് നമുക്ക് ഒരു കാരണവശാലും വീടുകളിൽ എത്തിച്ച് നൽകില്ല. അത് നമ്മൾ റേഷൻ കടകളിൽ തന്നെ പോയി വാങ്ങേണ്ടി വരും. കൂടാതെ വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി, പെൻഷൻ മസ്റ്ററിംഗ് എന്നാണ് എന്നുള്ള കാര്യം. പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പുകളും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് വരുന്ന മറിക്ക് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. എന്തുതന്നെയായാലും ലോക്ക്ഡൌണിന് ശേഷം മാത്രമേ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ, കോവിഡ് വ്യാപനം ഗണ്യമായി കുറയുന്നതിനനുസരിച്ചും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.